ഇടുക്കി ജില്ലയിലെ പാമ്പാടുംപാറ പഞ്ചായത്തിലെ 16ാം വാർഡ് സ്വദേശികളാണ് ഭാസ്കരനും ഓമനയും. തൊഴിലുറപ്പ് തൊഴിലാളിയായിരുന്നു ഓമന. നിത്യരോഗിയായ ഭാസ്കരൻ അന്നന്നത്തെ അന്നം കണ്ടെത്താനുള്ള ഓട്ടത്തിനിടയിൽ തലചാക്കാൻ ഒരു വീടോ നല്ല ജീവിതമോ ഒന്നും സ്വപ്നം കാണാൻ പോലും കഴിയാതിരുന്ന ജീവിതം. പൊളിഞ്ഞു വീഴാറായ ഈ വീട്ടിലായിരുന്നു ഇരുവരുടെയും താമസം. മാനത്ത് മഴ കയറിയാൽ ഓമനയുടെയും ഭാസ്കരന്റെയും ഉള്ളിൽ തീയാണ്. വീടാകെ വെള്ളം തളം കെട്ടും, തറയാകെ ചെളിമയമാകും, കാറ്റടിച്ചാൽ ഷീറ്റുകൾ ഇളകി വീഴും. അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനോ സൗജന്യങ്ങൾ അന്വേഷിച്ചു പോകാനോ നിവൃത്തിയില്ലാതിരുന്ന ഇവരെ തേടി ഒടുവിൽ നമ്മുടെ സർക്കാരിന്റെ കാരുണ്യസ്പർശമെത്തി. അതിദരിദ്രരുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഈ കുടുംബത്തിന് ജില്ലാ പഞ്ചായത്തിന്റെ സുവർണഭവൻ പദ്ധതി പ്രകാരം വെറും 23 ദിവസം കൊണ്ട് പുത്തൻ വീടൊരുങ്ങി. ഇടുക്കി ജില്ലയുടെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് പുതിയ വീട്ടിൽ ഇവർ അന്തസ്സുള്ള ജീവിതവും ആരംഭിച്ചു. വീട് മുഴുവൻ പോയിരിക്കുമായിരുന്നു, അതുകൊണ്ട് പഞ്ചായത്തിൽ നിന്ന് ഒരു വീട് അനുവദിച്ച് ഞങ്ങൾക്ക് കിട്ടി. അതുകൊണ്ട് ഒത്തിരി ഒത്തിരി നന്ദി. പാർശ്വവൽക്കരിക്കപ്പെട്ട ഇത്തരം ജീവിതങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുകയാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന യജ്ഞത്തിലൂടെ 2ാം പിണറായി സർക്കാർ. ഇവർക്ക് താങ്ങും തണലുമൊരുക്കി രാജ്യത്തിന് മാതൃകയാവുകയാണ് കേരളം. വെറും വാക്കല്ല, ഇവർക്കൊപ്പം സഞ്ചരിക്കുകയാണ്, കരുതലോടെ ചേർത്ത് പിടിക്കുകയാണ് നമ്മുടെ സർക്കാർ.